ഓം നമ ശിവായ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഇന്ന് നമ്മൾ മുമ്പേ എടുത്ത നിങ്ങളുടെ കാബൂളിവാല എന്ന ലെസണിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എക്സസൈസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം മക്കളുടെ സെക്കൻഡ് ടേം ആനുവൽ എക്സാമിൻ്റെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞു. ആനുവൽ എക്സാം പോർഷൻസ് എന്ന് പറയുമ്പോൾ ലെസൺ 8, പിന്നെ ലെസൺ 10, 11, 13, ഇങ്ങനെ 4 ലെസൺസാണ് ഉള്ളത്. ഓക്കെ, ലെസൺ 8 എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏത് ലെസണാണ് വരുന്നത്? ഗുരുഭ്യോ നമഃ അല്ലേ, ഏകലവ്യൻ്റെ ലെസൺ. ലെസൺ 8 ഗുരുഭ്യോ നമഃ. പിന്നെ അത് ഫസ്റ്റ് ടേമിനുള്ളതാണ്, അത് സെക്കൻഡ് ടേമിനും വരും. പിന്നെ ലെസൺ ടെൻ കാബൂളിവാല. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ, ടാഗോർ എഴുതിയ കാബൂളിവാല എന്ന ലെസൺ. പിന്നെ ലെസൺ 11 വെറുതെ വീണാവാദിനി, പ്രാർത്ഥന, ഒരു കവിതയാണ് വെറുതെ വീണാവാദിനി. പിന്നെ ലെസൺ 13 ശിവ്കാ പർവ്വ ശിവരാത്രി. ഓക്കെ, അപ്പോൾ ഇത്രയും ലെസൺസാണ് നിങ്ങൾക്ക് സെക്കൻഡ് ആനുവൽ എക്സാം പോർഷൻസായിട്ട് വരുന്നത്. 8, 10, 11, 13. അതിനോടൊപ്പം നിബന്ധ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേമിന് നിങ്ങൾ പഠിച്ച നിബന്ധമാണ്. സെക്കൻഡ് ടേമിനും പഠിക്കാൻ പറയുന്നത് ഭാരത ദേശ് മഹാൻ എന്നുള്ള നിബന്ധം. ഓക്കെ, സെക്കൻഡ് ടേമിന് വേറെ പ്രത്യേകിച്ച് നിബന്ധം തരുന്നില്ല. പിന്നെ വ്യാകരണം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാമർ പാർട്ടിൽ വരുന്ന എക്സസൈസുകൾ, അതുകൂടാതെ അപഠിത ഗദ്യാംശം മുമ്പ് മിസ് ചെയ്യിച്ചിരുന്നു നിങ്ങളെ അൺനോൺ പാസേജ് തന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നത്, അൺനോൺ പാസേജ്. പിന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്ന ചിത്രവർണ്ണൻ എന്ന് പറഞ്ഞാൽ പിക്ചർ കോമ്പോസിഷൻ. ഓക്കെ, ഇത്രയും ആണ്, അതേപോലെ നമ്പേഴ്സും, ഇത്രയും ആണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. സോ ഇന്ന് നമ്മൾ ലെസൺ 10 കാബൂളിവാല, അത് മിസ് മുന്നേ തന്നതാണ്. ആ വീഡിയോസ് വേണേൽ ഒന്നുകൂടെ മിസ് അയച്ചു തരുന്നുണ്ട്, ഒന്നുകൂടെ മക്കൾക്ക് ക്ലാസ് കാണാൻ വേണ്ടി അയച്ചു തരാം പാർട്ട് പാർട്ടായിട്ട്. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യമായിട്ട് മൗഖിക് ക്വസ്റ്റ്യൻസാണ് വരുന്നത് അല്ലേ. മൗഖിക് ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ലേഖക് കാ ഘർ കഹാ ഥാ എന്നുള്ളതാണ്. ലേഖക് കാ ഘർ കഹാ ഥാ. അപ്പോൾ ആൻസർ എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരുടെയും നോട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ലേഖക് കാ ഘർ സടക്ക് കെ കിനാരേ ഥാ. ലേഖകൻ്റെ വീട് റോഡരികിലായിരുന്നു അല്ലേ. ലേഖക് കാ ഘർ കഹാ ഥാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേഖക് കാ ഘർ സടക്ക് കെ കിനാരേ ഥാ. സെക്കൻഡ് വൺ കാബൂളിവാലേ കാ വ്യവഹാർ മിനി കേ സാത്ത് കൈസാ ഥാ. കാബൂളിവാല മിനിയോട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്? ആൻസർ കാബൂളിവാലേ കാ വ്യവഹാർ മിനി കേ സാത്ത് സംവേദൻശീല ഥാ അല്ലേ, ക്ഷമാശീലമുള്ള, സംവേദൻശീല ഥാ. തേർഡ് വൺ കാബൂളിവാല ഹർ വർഷ് കിസ് മാസ് അപ്നേ ദേശ് ജാത്ത. കാബൂളിവാല എല്ലാ മാസവും ഏത് ദിവസമാണ് തൻ്റെ നാട്ടിലേക്ക് അല്ലെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് പോയിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസറ് മാഘ മാസ്മേ അല്ലേ, മാഘമാസത്തിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റഹ്മത്ത് അപ്നേ ദിൻ കിസ് പ്രകാർ കാട്ടാത്ത. റഹ്മത്ത് തൻ്റെ ദിവസം എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയിരുന്നത്? ആൻസർ റഹ്മത്ത് അപ്നി പുത്രി കേ ഹാത്ത് കേ നിഷാൻ ദേഖ് കർ അപ്നേ ദിൻ കാട്ടാത്ത. റഹ്മത്ത് തൻ്റെ മകളുടെ കയ്യൊപ്പ് വെച്ച അല്ലെങ്കിൽ ആ നിഷാൻ അടയാളം വെച്ച, കൈയടയാളം വെച്ച ആ ഒരു പേപ്പർ അല്ലേ, അത് നോക്കിയിട്ടാണ് തൻ്റെ ദിവസം കഴിച്ചു കൂട്ടിയിരുന്നത്. റഹ്മത്ത് അപ്നി പുത്രി കേ ഹാത്ത് കേ നിഷാൻ ദേഖ് കർ അപ്നേ ദിൻ കാട്ടാത്ത. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മൗഖിക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മിനിക്കോ വിവാഹക്കേ ജോഡേമേ ദേഖ് കർ കാബൂളിവാലേക്കോ കിസ് കി യാദ് ആയി. കാബൂളിവാല മിനിയെ ഏത് വേഷത്തിലാണ് കാണുന്നത്? വധുവിൻ്റെ വേഷത്തിലല്ലേ. അപ്പോൾ കാബൂളിവാലയ്ക്ക് എന്താണ് ഓർമ്മ വന്നത്? മിനിക്കോ വിവാഹക്കേ ജോഡേമേ ദേഖ് കർ
കാബൂളിവാലേക്കോ അപ്നി പുത്രി യാ ബേട്ടി കി യാദായി, തൻ്റെ സ്വന്തം മകളുടെ ഓർമ്മ വരികയാണ് ചെയ്തത്. കാരണം മിനിയെപ്പോലെ അതേ പ്രായത്തിലുള്ള ഒരു മകളായിരുന്നു അദ്ദേഹത്തിനും ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയുമാണ് മൗഖിക ക്വസ്റ്റ്യൻസ് അല്ലേ. ഇനി നമുക്ക് അടുത്ത എക്സസൈസ് നോക്കാം. ഓക്കെ, പേജ് നമ്പർ 74 എടുക്കുക. റിക്തസ്ഥാനവും കീ പൂർത്തി കീറ്റ് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഡേഷ് കി ഉമ്ര 10 സാൽ കീ തി, ആരുടെ വയസ്സാണ് 10 സാൽ എന്ന് പറയുന്നത്? മിനിയാണ് അല്ലേ. ഇപ്പോൾ മിനി സെക്കൻഡ് വൺ. കാബൂളി വാല ഡേഷ് ബേച്ച് താത്ത, എന്താണ് അദ്ദേഹം വിറ്റിരുന്നത്? പിസ്ത ബദാം അല്ലേ, പിസ്തയും ബദാമോ ആയിരുന്നു അദ്ദേഹം വിറ്റു വന്നിരുന്നത്. മിനി കി മാ ബഡി ബഹമി ഡേഷ് കി ധി, അത് മിനിയുടെ അമ്മ അല്ലേ എങ്ങനെയുള്ള സ്വഭാവമായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. മിനി കി മാ ബഡി ബഹമി ഡേഷ് കി ധി, ബഹമി തബിയത്ത്. ഓക്കെ, ബഹമി തബിയത്ത് ധി. നെക്സ്റ്റ്, ഡേഷ് മിനി സെ മിൽന ചാത്ത, ഡേഷ് മിനി സെ മിൽന ചാത്ത, മിനിയെ കാണാൻ ആഗ്രഹിക്കാത്തവരെയാണ് ഇവിടെ ഇവിടെ ഡേഷ് മിനി സെ മിൽന ചാത്ത, മിനിയെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആരായിരുന്നു മിനിയെ കാണാൻ ആഗ്രഹിക്കുന്നത്? റഹ്മത്ത് അല്ലേ. നെക്സ്റ്റ്, റഹ്മത്തിനെ ഏക്ക് കാഗസ് പർ അപ്നി ബേട്ടി കെ ഹാത്തോ കി ഡേഷ് ദിഖായി, റഹ്മത്ത് തൻ്റെ കയ്യിലുള്ള പേപ്പറിൽ തൻ്റെ കുട്ടി അല്ലെങ്കിൽ തൻ്റെ പുത്രിയുടെ കൈയുടെ ഡേഷ് എന്താണ് കാണിച്ചത്? റഹ്മത്ത് ഛാപ് അല്ലേ, തൻ്റെ കൈയുടെ അടയാളം ഛാപ് ദിഖായി, ഹാത്തോ കി ഛാപ് ദിഖായി, ടെക്സ്റ്റിലുള്ള വേർഡാണ്. അപ്പോൾ ഇത്രയുമാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കിസ്നെ കിസ്സേ കഹ എന്നുള്ളതാണ് അല്ലേ. ആര് ആരോട് പറഞ്ഞു? ബാബുജി ആപ്കി ബച്ചി കഹാങ്കി, ബാബുജി അങ്ങയുടെ മകൾ എവിടെ പോയി? ഇത് ആരാരോട് പറയുന്നു? റഹ്മത്ത് മിനി റഹ്മത്തിനോടല്ലേ. ബാബുജി ആപ്കി ബച്ചി കഹാങ്കി, റഹ്മത്ത് മിനിയുടെ ഫാദറിനോട്. റഹ്മത്തിനെ മിനിക്ക് പിതാസേ അല്ലെങ്കിൽ റഹ്മത്തിനെ ലേഖകസേ എന്നാണ് എഴുതേണ്ടത്. ഇവിടെ ലേഖകനാണ് മിനിയുടെ അച്ഛൻ. ഇവിടെ ലേഖകൻ മിനിയുടെ അച്ഛനായിട്ടാണ് കഥ വർണ്ണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലേഖക് സേ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഗേ സേ ഇസേ മേവാ മത്ത് ദേന, ഇനി ഇവൾക്ക് മേവ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കരുത് എന്ന് പറയുന്നത് ആരാണ്? മിനിക്ക് പിത അല്ലെങ്കിൽ ലേഖകനെ ആരോട്? റഹ്മത് സേ അല്ലേ, ലേഖകനെ റഹ്മത് സേ. നെക്സ്റ്റ്, ലല്ലി സസുരാൽ ജാരഹി ഹോക്യ, മോളെ നീ സസുരാലിലേക്ക് പോവുകയാണോ എന്ന് ചോദിക്കുന്നു അല്ലേ. അത് റഹ്മത്തിനെ മിനീസെ. ഓക്കെ, ഇത്രയുമാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അടുത്തത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിമ്നലിഖിത പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയേ. ഓക്കെ, റഹ്മത് കോ സിപാഹി ക്യൂ പകടുക്കർ ലേ ജാരഹേ ഥേ, റഹ്മത്തിനെ എന്തുകൊണ്ടാണ് പോലീസുകാർ പിടിച്ച് കൊണ്ടുപോയിരുന്നത് അല്ലെങ്കിൽ റഹ്മത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് സിപാഹി അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയത്? ആൻസറ് എന്താണ്? റഹ്മത്ത് കോ സിപാഹി ഇസ്ലിയെ പകടുക്കർ ലേ ജാ റഹേ ഥേ ക്യൂങ്കി അപ്നെ പൈസേ ന മിൽനേ പർ ഉസ്നെ കിസി വ്യക്തി കോ ചാക്കു മാർ ദിയാ ഥാ, റഹ്മത് കോ സിപാഹി, റഹ്മത്തിനെ പോലീസ് എന്തുകൊണ്ടാണ് ഇക്കാരണം കൊണ്ടാണ് പിടിച്ചു കൊണ്ടുപോയത് എന്തെന്നാൽ, ക്യോങ്കി
അപ്നേ പൈസേന മിൽനേപ്പർ, തൻ്റെ പൈസ കിട്ടാഞ്ഞപ്പോൾ ഉസ്നെ കിസി വ്യക്തിക്കോ ചാക്കു മാർദിയാത്ത, അദ്ദേഹം ഏതൊരു വ്യക്തിയെ കഠാര കൊണ്ട് കുത്തി കൊന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ചാക്കു മാർദിയാത്ത കഠാര കൊണ്ട് കുത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തെ പോലീസ് കൊണ്ടുപോയത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, മിനി കേ ഘർ കേ ലോഗ് മിനി കോ റഹ്മത് സേ ക്യോ മിൽവാന നഹി ചാത്തേ ഥി, മിനിയുടെ വീട്ടുകാർ എന്തുകൊണ്ടാണ് മിനിയെ റഹ്മത്തുമായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാതിരുന്നത്? ആൻസറ്, മിനി കേ ഘർ കേ ലോഗ് മിനി കോ റഹ്മത് സേ ഇസ്ലിയെ നഹി മിൽവാന ചാത്തേ ഥി ക്യോങ്കി ഉൻകി നസർ മേ വോഹേക്ക് ഹത്യാര ഥ, അവരുടെ കണ്ണിൽ അയാളൊരു ഹത്യാര അല്ലേ, ഒരു കൊലയാളി ആയിരുന്നു. പിന്നെയോ, ഉനേ ഡർഥാക്കി വിവാഹക്കെ ശുഭാവസർ പർ കൊയി അച്ഛന്ന ആജായി, അവർക്ക് പേടിയുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്നുള്ളത് അല്ലേ, അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ ചെയ്തത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, മിനി കാബുളിവാലേക്കോ ദേക്കർ ക്യോം ഡെറി ഹോഗി, മിനി കാബുളിവാലേക്കോ ദേഖകർ ക്യോൺ ഡെറി ഹോഗി. ആൻസറ്, കാബുളിവാലേക്ക പഹനാവ, പിന്നെയോ കാബുളിവാലേക്ക പഹനാവ ഡീൽ ഡൗൾ തഥാ ഉൻക ബഡാസ തൈല, കാബുളിവാലയുടെ ഡ്രസ്സ് വേഷം, പിന്നെയോ അദ്ദേഹത്തിൻ്റെ വലിയ സഞ്ചി അല്ലേ, ഇതൊക്കെ കണ്ടിട്ടാണ് പേടിച്ചത്. മിനി കോ ലഗ്താ ഥാ കി കാബുളിവാല അപ്നേ ഥൈലേ മേ ബച്ചോ കോ പകഡ്കർ ലേ ജാത്താ ഹേ, മിനിക്ക് തോന്നിയത് എന്താണ്, ഇയാളുടെ ഈ വലിയ സഞ്ചിയിൽ കുട്ടികളെ പിടിച്ചിട്ട് കൊണ്ടുപോകും എന്നായിരുന്നു അവളുടെ ഭയം. ഓക്കെ, നെക്സ്റ്റ് ഈ പാട്ടിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കഹാനി കാ മൂൽ ഭാവ് സ്പഷ്ടിക്കീജിയേ, ഈ കഥയുടെ മൂൽ ഭാവം എന്താണെന്ന് സ്പഷ്ടീകരിക്കാനാണ്. ആൻസറ്, കഹാനി കാ മൂൽ ഭാവ് ഹെക്കി, കഥയുടെ പ്രധാന ഭാഗം എന്തെന്നാൽ, കിസി ബി വ്യക്തി കേലിയെ സ്നേഹ വ പ്രേം സേ ബഡി ഏവം അധിക പ്രഭാവി ദുസ്രി കൊയി വസ്തു നഹി ഹോത്തി, ഓരോ വ്യക്തിക്കും അല്ലേ, കിസി ബി വ്യക്തി കേലിയെ ഏതൊരു വ്യക്തിക്കും സ്നേഹ വ പ്രേം സേ സ്നേഹം അല്ല അഥവാ പ്രേമം അല്ലേ ഇഷ്ടം, ബഡി ഏവം അധിക പ്രഭാവി ദുസ്രി കൊയി വസ്തുനൈ ഹോത്തി, അതിനേക്കാൾ സ്നേഹത്തെക്കാളും അല്ലെങ്കിൽ പ്രണയത്തെക്കാളും ഇഷ്ടം പ്രണയത്തെക്കാളും വലിയ ഒരു വസ്തു ഇല്ല അല്ലേ. വ സദൈവ ഇസ്കി പ്രാപ്തി മേ സുഖവ ശാന്തി കാനുഭവ കർത്താഹി, അപ്പോൾ ഓരോ വ്യക്തിയും സദൈവ എല്ലായ്പ്പോഴും ഇസ്കി പ്രാപ്തി മേ ഈ സ്നേഹം കിട്ടുകയാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ സുഖത്തിൽ ശാന്തി അനുഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് മക്കൾ എല്ലാവരും പഠിച്ചു വെക്കണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ ശിവായ.